മുന്നോട്ടെങ്ങനെ പോകുന്നോ മുന്നോട്ടെങ്ങനെ ജീവിക്കുന്നോ ഒന്നുമില്ല. കാരണം കുഞ്ഞു 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കുഞ്ഞിനെ മുന്നോട്ട് ജീവിക്കണം. ഞങ്ങൾ ഇതാണ്ട് ഇവിടെ ഒറ്റയുള്ള ഒരു വീടാണ് കിടക്കുന്നത്. എനിക്ക് കയറി കിടക്കാൻ ഒരു 5 സെന്റ് വാസ്തു അത് മതി. എനിക്ക് അതിൽ കൂടുതൽ ഒന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. സർക്കാർ വകുപ്പുകളുടെ അനാസ്ഥയ്ക്കും അവഗണനയ്ക്കും വീണ്ടും ഒരു രക്തസാക്ഷി കൂടി. 80 വർഷത്തോളം കിടപ്പാടമായിരുന്ന ഭൂമിക്ക് പട്ടയം കിട്ടില്ലെന്ന് ഉറപ്പായപ്പോഴാണ് പുനലൂരിലെ ഓട്ടോ ഡ്രൈവർ വിനോദ് തോമസ് ജീവനൊടുക്കിയതെന്ന് കുടുംബം മാധ്യമ സിൻഡിക്കേറ്റിനോട് വെളിപ്പെടുത്തി. ഭൂമിയുടെ അതിരുകൾ തെറ്റിച്ചു രേഖപ്പെടുത്തി പോലും ഉദ്യോഗസ്ഥർ ഉപദ്രവിച്ചു. ഇക്കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് വിനോദ് തൂങ്ങി മരിച്ചത്. വേണ്ടുന്ന റെക്കോർഡുകളും മുഴുവനും പുള്ളിക്കാരൻ അത് കൊടുക്കുന്നുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ ആയാലും റോഡിന്റെ ആയാലും പിന്നെ കല്ലട ജലസേചന പദ്ധതിയുടെ ആയാലും എല്ലാം എന്ത് റെക്കോർഡുണ്ടോ എന്ത് ചോദ്യം വരുന്നുണ്ടോ എന്ത് സമർപ്പിക്കണോന്ന് പറയുന്നു അത് മൊത്തം പുള്ളിക്കാരൻ അത് ചെയ്യുന്നുണ്ട്. ഇനി കൊടുക്കാൻ റെക്കോർഡുകളൊന്നും ഇല്ല. ഞാൻ ഇനി എവിടുന്ന് എടുത്തിട്ടാണ് കൊടുക്കുന്നത്? എല്ലാ റെക്കോർഡുകളും കൊടുക്കുന്നത്. ഇത് ആദ്യം മുതൽ ഇത്രയും നാളും കൊണ്ട് ഞാൻ നടന്നതിന് ഒരു ഫലവും ഇല്ലാതായി വരുവാന്ന് പറഞ്ഞു. പുറമ്പോക്കിനോട് ചേർന്ന് കിടക്കുന്ന 25ൽ 5 സെന്റ് ഭൂമിക്കെങ്കിലും പട്ടയം കിട്ടാനായിരുന്നു ഇക്കഴിഞ്ഞ വർഷമെല്ലാം വിനോദിന്റെ ഓട്ടം. പകലന്തിയോളം സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങും. രാത്രിയാണ് ഓട്ടോറിക്ഷ ഓടുന്നത്. ഓട്ടോ ഓടിക്കാൻ രാവിലെ ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ മിക്കവാറും മുനിസിപ്പാലിറ്റിക്കകത്താണ് ഇരിക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് വിളിച്ചാൽ പോലും പറയും മുനിസിപ്പാലിറ്റിയില്ല മുനിസിപ്പാലിറ്റിയില്ല. ഒരു സാറിനെ കാണാൻ ചെല്ലുമ്പോൾ ആ സാർ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ നിൽക്ക ആ വരുന്ന സമയം വരെ പുള്ളിക്കാരെ അതിനകത്ത് മെനക്കെട്ടിരുന്ന് തന്നെ അന്ന് 4 മണിയായാലും 5 മണിയായാലും സാറിനെ കണ്ടിട്ടേ പോകത്തുള്ളൂ. അതില്ല എന്നുണ്ടെങ്കിൽ സാറ് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ ആ ദിവസം നോക്കി എന്ന് പറയുന്നത്. ഇപ്പം നിരന്തരമായിട്ട് ഒരു 4-5 വർഷം കൊണ്ട് ഇതിൻ്റെ പുറവേ തന്നെ പട്ടയത്തിന്റെ പുറമെ തന്നെ ആയിരുന്നു. അർഹതയുണ്ടെന്ന് നല്ലവരായ ഉദ്യോഗസ്ഥർ ഉറപ്പ് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ശ്രമിച്ചത്. ഒരു തവണ കിട്ടിയെന്ന് ഉറപ്പായ ശേഷം വീണ്ടും എല്ലാം തകിടം മറിഞ്ഞു. ഇത് കടുത്ത നിരാശയായി. ഇനി ഓടിത്തീർക്കാൻ ജീവിതം ബാക്കിയില്ലെന്ന് തന്നെ അന്ന് വിനോദ് പറഞ്ഞു. 4-5 മാസത്തിനകം മുമ്പേ തന്നെ പട്ടയത്തിനുള്ള എല്ലാം റെഡിയായി കയ്യിൽ വന്നു എന്ന് പറഞ്ഞ് സന്തോഷവും അതേ രീതി ആയിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അവിടുന്ന് പിന്നെ മറിഞ്ഞ് തിരിച്ച് വീണ്ടും തിരുവനന്തപുരത്തേക്കൊക്കെ പോകുകയാണെന്നും പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. പട്ടയം കിട്ടി എന്ന് തന്നെ പറയാം. അതേ രീതി വന്നതാണ് വീണ്ടും. ഇത് കഴിഞ്ഞ ആഴ്ച തന്നെ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പേ സർമാർ വന്ന് നോക്കിയെടുക്കുകയും ചെയ്തപ്പോൾ അതിൽ തന്നെ ഒരുപാട് വിഷമം പുള്ളിക്കാരനുണ്ടായിരുന്നു. പട്ടയത്തിനായുള്ള ഓട്ടം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. വിനോദിന്റെ പിതാവിന്റെ കാലം മുതലുള്ള ശ്രമമായിരുന്നു. പട്ടയമില്ലാത്തതിനാൽ 1943 പണിത വീടിന് അറ്റകുറ്റപ്പണിക്ക് പോലും ഒരു ആനുകൂല്യവും കിട്ടിയില്ല. മുനിസിപ്പാലിറ്റിയിൽ ഞാൻ എൻ്റെ ജീവൻ എടുക്കും. ഇതിനു വേണ്ടി ഞാൻ മെനക്കെട്ട് എന്തായാലും ഇരുന്ന് എനിക്ക് കയറി താമസിക്കാൻ ഒരു വീടിന് വേണ്ടി മാത്രമാണ് പുള്ളിക്കാരൻ ഇത് നിൽക്കുന്നത്. ഒരു വീടെങ്കിലും കിട്ടണം. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോഴിയെ ഒരു കോഴി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനും പട്ടയത്തിൻ്റെ രസീറ്റും കരവടച്ച രസീറ്റൊക്കെയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഒരു കയറി കിടക്കാൻ ഒരു വീട് വേണം. അതിനെങ്കിലും ഒരു 5 സെന്റ് വാസ്തു കിട്ടണമെന്നുള്ളത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഈ നിരാശ അടുത്ത സുഹൃത്തിനോടും വെളിപ്പെടുത്തിയ ശേഷമാണ് വിനോദ് മരിക്കുന്നത്. ഓട്ടം കഴിഞ്ഞ് പുലർച്ചെ വീട്ടിൽ തിരിച്ചെത്തുന്ന സമയം കഴിഞ്ഞിട്ടും കാണാതെ വന്നതോടെ നടത്തിയ തിരച്ചിലിലാണ് വീടിനടുത്ത കുരിശടിയിൽ മൃതദേഹം കണ്ടെത്തിയത്. പക്ഷേ ചെയ്യുമെന്നുള്ള പ്രതീക്ഷ ഇല്ലാതായി. എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ വഴിഞ്ഞു പോകും. ഉദ്യോഗസ്ഥന്മാർ റെഡിയാകുമ്പം നേതാക്കന്മാർ മാറി നിൽക്കും. അങ്ങനെ പറ്റിയില്ല. ലാസ്റ്റ് 2.5 സെന്റ് സ്ഥലം വരെ ചോദിച്ചിട്ട് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടു. പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഇതേ ഉള്ളൂ മാർഗ്ഗം, അല്ലാതെ വേറെ മാർഗ്ഗം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചത് മരിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. ഇനി ഒരു കുഞ്ഞും തള്ളയൊക്കെ ഇരിക്കുന്നില്ല. അവരുടെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അവരെ എത്രയൊക്കെ വളർന്നില്ല, അവരെങ്ങനെ ജീവിച്ചോളൂ എന്ന് പറഞ്ഞു. ഏതൊരു സാധാരണക്കാരനെയും പോലെ 5 സെന്റ് ഭൂമിയിൽ ഒരു വീട് എന്ന സ്വപ്നം ബാക്കിയാക്കി വിനോദ് യാത്രയായി. ചുവപ്പ് നാടയിൽ കുരുങ്ങുന്ന ദുരന്തങ്ങൾക്ക് ഇനിയെങ്കിലും ഒരു അവസാനം ഉണ്ടാകണം. ക്യാമറമാൻ അൻവറിനോടൊപ്പം സോന ജോസഫ്, മാധ്യമ സിൻഡിക്കേറ്റ്.